പ്ലസ് ടു കഴിഞ്ഞു, ഇനി ഡിഗ്രി ഏതെടുക്കും? കോഴ്സുകളെ കുറിച്ച് യാതൊരു ഐഡിയയും ഇല്ല. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എന്നാൽ ഇനി ടെൻഷൻ വേണ്ട, പരിഹാരമുണ്ട്. ആദിൽ സാറിന്റെ സൗജന്യ ബാസ് ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസ്സിലോട്ട് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങളുടെ സീറ്റ് ഉറപ്പാക്കൂ. ഹലോ എവരിവൺ, ബാസ് സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു കേരള ബോർഡിൽ എക്സാം എഴുതിയിട്ട് സപ്ലിമെന്ററി എക്സാമിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾക്കും, അതുപോലെ തന്നെ സി ബി എസ് ഇ ബോർഡിൽ നിന്നും മറ്റുള്ള ബോർഡുകളിൽ നിന്ന്, അതുപോലെ നമ്മുടെ എൻ എസിന്റെ ഏപ്രിൽ എക്സാമിന്റെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളുടെ ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംശയമാണ്, ഇനി ഒരു പക്ഷേ ആ ഒരു സപ്ലിമെന്ററിയിലോ അതുപോലെ തന്നെ നമ്മുടെ എൻ എസിന്റെ എക്സാമിലൊക്കെ തോറ്റുപോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുക, തോറ്റ വിഷയങ്ങൾ മാത്രമേ എഴുതാൻ പറ്റുക, ഈ വർഷം തന്നെ എനിക്കത് എങ്ങനെ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാം എന്നുള്ളതാണ്. സോ ഇത് ഒരുപാട് കുട്ടികൾ എന്നെ നിരന്തരമായിട്ട് മെസ്സേജ് അയച്ചും ഫോം വിളിച്ചിട്ടൊക്കെ ചോദിച്ച ഡൗട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. പ്ലസ് ടു പരീക്ഷ എഴുതിയിരിക്കുന്ന കുട്ടികൾക്ക്, പ്ലസ് ടു റിസൾട്ട് വന്നിരിക്കുന്ന കുട്ടികൾക്കൊക്കെ ഞാൻ നടത്തുന്ന ബസ് സൗജന്യ ഡിഗ്രി ഫൗണ്ടേഷൻ ക്ലാസിന്റെ അഡ്മിഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇനിയും ആർക്കെങ്കിലും ഈ ഒരു ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഇന്ന് തന്നെ എൻട്രി ചെയ്യാം. അപ്പോൾ നമ്മുടെ തേർഡ് ബാച്ചാണ് ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് സൗജന്യ ഫൗണ്ടേഷൻ ക്ലാസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡിഗ്രി തലത്തിലോട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജിംഗ് കോഴ്സാണ് നമ്മൾ കോണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് നമുക്ക് കൗൺസിലിംഗ് സെഷൻ, അതുപോലെ തന്നെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, ദെൻ നമുക്ക് ഓരോ സബ്ജക്റ്റിന്റെ ഒരു ഇൻട്രൊഡക്ഷന്, അതിൽ വരുന്ന ചാപ്റ്റേഴ്സ്, അതിന്റെ പ്രോഗ്രാം ഗൈഡ്സ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനിയും അതിലോട്ടൊക്കെ ജോയിൻ ചെയ്യണം, അതിനെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ, കുട്ടികൾ നല്ല ആർക്കും ഇതിലോട്ട് ജോയിൻ ചെയ്യുക. ഡിഗ്രി പഠിക്കണം എന്നാഗ്രഹമുള്ള ആർക്കും ഇതിലോട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മുടെ പ്ലസ് ടു കേരള ബോർഡിന്റെ റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് പ്ലസ് ടുവിൽ ഒരു വിഷയം, രണ്ട് വിഷയം, മൂന്ന് വിഷയമൊക്കെ തോറ്റുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ നാല് വിഷയം, അഞ്ച് വിഷയമൊക്കെ തോറ്റുപോയ കുട്ടികളുണ്ട്. അപ്പോൾ സയൻസിലാവാം, കൊമേഴ്സിലാവാം, ഹ്യൂമാനിറ്റീസിലാവാം, ആ കുട്ടികൾക്കൊക്കെ സപ്ലിമെന്ററി എക്സാം നടന്നു, ഇനി അതിന്റെ റിസൾട്ട് കാത്തിരിക്കുകയാണ് നമ്മുടെ കുട്ടികളിലെ, ആ സെ എക്സാമിന്റെ റിസൾട്ട് എന്ന് വരും എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുട്ടികൾ കാത്തിരിക്കുന്നത്. സോ അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ എൻ എ ഒസ് ഏപ്രിൽ 2024 പ്ലസ് ടുവിന്റെ റിസൾട്ടും ഇപ്പോൾ കാത്തിരിക്കുകയാണ് കുട്ടികൾ, ഈ ഒരു മാസം ലാസ്റ്റിലൊക്കെ ആയിട്ട് വരുമെന്ന് പറഞ്ഞു. സോ അതും നമ്മൾ വളരെ ഈഗർലി വെയിറ്റിംഗ് ആണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികളുടെ ചോദ്യം, ഇനി ഒരു പക്ഷേ ഈ സപ്ലിമെന്ററിയിലും തോറ്റുപോയാൽ ഞാൻ എന്ത് ചെയ്യും, അതുപോലെ എൻ എസിന്റെ പബ്ലിക് എക്സാമിനേഷൻ തോറ്റുപോയി കഴിഞ്ഞാൽ എങ്ങനെ എനിക്ക് എളുപ്പത്തിൽ ഇത് എടുക്കാൻ പറ്റും, ഇനി എല്ലാം ഞാൻ ഫസ്റ്റ് തൊട്ട് എഴുതണോ, ഇങ്ങനെയൊക്കെയുള്ള കൺഫ്യൂഷനാണ് കുട്ടികൾ ചോദിച്ചിരുന്നത്. അപ്പൊ നമുക്കിവിടെ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് നമ്മുടെ ഒരു റീ എക്സാമിനേഷൻ, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു റിസൾട്ടിനെ എങ്ങനെ നമുക്കത് തോറ്റു കഴിഞ്ഞാൽ അതിനെ ഏറ്റവും എളുപ്പത്തിൽ പാസ്സാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ്, അതിന്റെ സാധ്യതകൾ, ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത്. ഇപ്പൊ പ്ലസ് ടു കേരള ബോർഡെന്നോ അതല്ലെങ്കിൽ മറ്റുള്ള ബോർഡിൽ നിന്നൊക്കെ സെ എക്സാം എഴുതിയിരിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ എൻ എസ് ഏപ്രിൽ 2024 റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളാണെങ്കിൽ, നമ്മളിവിടെ പ്ലസ് ടുവിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലസ് ടു സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ്, പിന്നെ നമുക്കൊരു വൊക്കേഷണൽ ആയിട്ടും കൂടെ പ്ലസ് ടു വരും. സോ ഈ ഒരു ഫോർ കാറ്റഗറിയിലാണ് നമ്മുടെ കുട്ടികളൊക്കെ പഠിച്ചിട്ടുണ്ടാവുക. സോ ഇവിടെ നമ്മൾ പ്ലസ് ടു സയൻസ് എടുത്ത കുട്ടികളായിരിക്കും. സയൻസ് എടുത്ത കുട്ടികളാണെങ്കിൽ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അറബി, ഏതെങ്കിലും സെക്കൻഡ് ലാംഗ്വേജ്, പിന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ പോലത്തെ പേപ്പേഴ്സ്, കോർ സബ്ജക്ട്സുകളാണ് നമ്മൾ പേപ്പേഴ്സ് ആയിട്ട് എടുത്തിട്ടുണ്ടാവുക. കൊമേഴ്സിലാണെങ്കിൽ അക്കൗണ്ടൻസി, ബിസിനസ് സ്റ്റഡീസ്, പൊളിറ്റിക്സ്, എക്കണോമിക്സ് ഒക്കെ പോലത്തെ പേപ്പേഴ്സ്, അതല്ലെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സയൻസോ അങ്ങനെയുള്ള പേപ്പേഴ്സാണ്, കമ്പ്യൂട്ടർ കോമേഴ്സ് ഒക്കെ എടുത്ത കുട്ടികളാണെങ്കിൽ അങ്ങനെയുള്ള പേപ്പേഴ്സാണ് എടുത്തിട്ടുണ്ടാവുക. ഇനി ഹ്യൂമാനിറ്റീസിലോട്ട് വരികയാണെങ്കിൽ അവിടെ നമുക്ക് സോഷ്യോളജി, പൊളിറ്റി, ഹിസ്റ്ററി ഒക്കെ പേപ്പേഴ്സാണ് നമ്മുടെ കുട്ടികൾ എടുത്തിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് പ്ലസ് ടുവിന്റെ സപ്ലിമെന്ററി റിസൾട്ട് വരിക, അല്ലെങ്കിൽ ആദ്യം നിങ്ങൾ പ്ലസ് ടു സയൻസിൽ റിസൾട്ട് വന്നപ്പോൾ ഫിസിക്സ് മാത്രം തോറ്റുപോയി, അല്ലെങ്കിൽ ഫിസിക്സും ഇംഗ്ലീഷും തോറ്റുപോയി, അല്ലെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും തോറ്റുപോയി, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റാറ്റസിലാണ് നമ്മുടെ കുട്ടികൾ നിൽക്കുന്നതെങ്കിൽ അത് നമ്മൾ വീണ്ടും പോയിട്ട് നമ്മൾ സപ്ലിമെന്ററി എഴുതി. ഇനിയിപ്പോൾ എൻ എസിന്റെ കുട്ടികളാണ് സയൻസ് എടുത്തതെങ്കിലും ഇതിൽ നിങ്ങൾ ഫിസിക്സ് ആണ് ഇപ്പോൾ തോറ്റുപോകുന്നു പേടിക്കുന്നത്, അല്ലെങ്കിൽ കെമിസ്ട്രിയാണ് തോറ്റുപോകുന്നു പേടിക്കുന്നത്, ഇങ്ങനെയൊക്കെ ഒരു സ്റ്റാറ്റസിൽ നിൽക്കുക. ഇനി കോമേഴ്സിലോട്ട് വരുമ്പോൾ അക്കൗണ്ടൻസി എന്നെ കൊണ്ട് സാധിക്കും തോന്നുന്നുള്ള അക്കൗണ്ടൻസി എനിക്ക് പേടിയാണ്, അതേപോലെ എക്കണോമിക്സ് പേടിയാണ്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് പേടിയാണ് എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന കുട്ടികളുണ്ടാവാം അല്ലെ. ഇനി ഹ്യൂമാനിറ്റീസിലോട്ട് വരികയാണെങ്കിൽ അവിടെ ഹിസ്റ്ററി ടഫാന്ന് പറയുന്ന കുട്ടികളുണ്ടാവാം, എക്കണോമിക്സ് ടഫാന്ന് പറയുന്നുണ്ടാവാം, ദെൻ പൊളിറ്റിക്സ്, ഇംഗ്ലീഷ് ഒക്കെ ടഫാന്ന് പറയുന്ന കുട്ടികളുണ്ടാവാം. സോ എങ്ങനെയാണ് നമ്മൾ എക്സാം എഴുതിയത്? നമുക്ക് ഇപ്പോൾ പ്ലസ് ടു കേരള ബോർഡിന്റെ കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ ഓൾറെഡി റിസൾട്ട് വന്നപ്പോൾ തോറ്റ വിഷയങ്ങൾ ഏതാ അറിയുണ്ടാവും, അതായിരിക്കും നിങ്ങളിപ്പോൾ സപ്ലിമെന്ററി കൊടുത്തിട്ടുണ്ടാവുക. സോ ആ സപ്ലിമെന്ററി നമ്മൾ വീണ്ടും തോറ്റു പോകാൻ ചാൻസ്, എന്തെങ്കിലും കാരണവശാൽ തോറ്റു പോവുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, അത് നമുക്ക് ആ സബ്ജക്ട്സ് മാത്രം നമുക്ക് എഴുതിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ നമുക്കുണ്ട്, അതാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അതേപോലെ എൻ എസ് ഏപ്രിൽ 2024 ഏതെങ്കിലും ഒരു വിഷയം, രണ്ട് വിഷയം, മൂന്ന് വിഷയം തോറ്റാൽ ഒരു ടെൻഷൻ അടിക്കേണ്ട, അത് നിങ്ങൾക്ക് ഈ വർഷം തന്നെ എഴുതിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഓക്കെ, സോ പ്ലസ് ടു കേരള ബോർഡിലൊക്കെ ഉള്ള കുട്ടികളാണ് സപ്ലിമെന്ററി എഴുതാൻ പോകുന്നത്, ഇപ്പോൾ സയൻസിലെ കുട്ടികളാണ്. നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിസിക്സും കെമിസ്ട്രിയും തോറ്റുപോയി, ഇത് രണ്ടും തോറ്റുപോയി. ഓക്കെ, ഫിസിക്സും കെമിസ്ട്രിയും തോറ്റുപോയി, ജയിച്ച വിഷയങ്ങൾ ഇംഗ്ലീഷ്, മലയാളം, ബയോളജി, മാത്സ്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പേപ്പേഴ്സാണ് ജയിച്ചിട്ടുള്ളതെങ്കിൽ നമുക്ക് ഈ
ഇയർ കുട്ടികൾ ഇപ്പോൾ കേരള ബോർഡിൽ നിന്ന് ഫിസിക്സും കെമിസ്ട്രിയും സപ്ലിമെന്ററി ചെയ്തിട്ടുണ്ടാവും അല്ലെ? ഫിസിക്സും കെമിസ്ട്രി നിങ്ങൾ സപ്ലിമെന്ററി ചെയ്തിട്ടുണ്ടാവും. ഒരുപക്ഷെ ഫിസിക്സും കെമിസ്ട്രി നിങ്ങൾ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ആറ് വിഷയങ്ങൾ ഉണ്ടായത് നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി എന്തെങ്കിലും കാരണവശാലും ഇത് നമുക്ക് വീണ്ടും കിട്ടിയില്ല എന്നാണെങ്കിൽ ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ജയിച്ച വിഷയങ്ങൾ ഏതാണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ജയിച്ച വിഷയങ്ങളിൽ ടഫായിട്ട് വരുന്ന പേപ്പേഴ്സ് ഒന്ന് മാത്സ് ആണ്. മാത്സ് നമ്മൾ ജയിച്ചതാണെങ്കിൽ ആ മാത്സ് എന്നുള്ള പേപ്പറും അതുപോലെ തന്നെ പിന്നെ നമുക്കിവിടെ നല്ലൊരു പേപ്പർ വരാനുള്ളത് ഇംഗ്ലീഷ് ആയിരിക്കും അല്ലെങ്കിൽ ബയോളജി ആയിരിക്കും. സോ ഇംഗ്ലീഷോ ബയോളജി ഏതെങ്കിലും ഒരു സബ്ജക്റ്റും കൂടെ നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാം പറ്റും. അതിനി നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. അത് കൂടാതെ ഈ രണ്ട് വിഷയങ്ങൾ നമ്മൾ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ വെറും മൂന്ന് വിഷയങ്ങൾ നമ്മൾ എഴുതിയാൽ മതി. ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്സും ഇംഗ്ലീഷും ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് ലാംഗ്വേജ് ആയിട്ടുള്ള മലയാളം നമ്മൾ റീ എക്സാം എഴുതും. അതേപോലെ പിന്നെ നമ്മൾ തോറ്റു പോയിട്ടുള്ള രണ്ട് വിഷയങ്ങൾ മാത്രം ഫിസിക്സും കെമിസ്ട്രിയും മാത്രം എഴുതി കൊടുത്താൽ നമുക്ക് PCM അതായത് മാത്തമാറ്റിക്സ് സയൻസ് നമുക്കിവിടെ പാസ്സാവാൻ സാധിക്കും. ഇതിപ്പോൾ ഞാനൊരു ജസ്റ്റ് ഒരു കേസ് പറഞ്ഞതാണ്. ഇനി ഇതേപോലെ നമുക്ക് നോക്കാം എന്തെങ്കിലും കാരണവശാൽ കുട്ടി തോറ്റു പോയിട്ടുള്ളത് കെമിസ്ട്രിയും ഇംഗ്ലീഷും ആണ് തോറ്റു പോയിട്ടുള്ളത് എങ്കിൽ നമുക്കിവിടെ എളുപ്പത്തിലെടുക്കാൻ പറ്റുന്ന എങ്ങനെ ഇപ്പോൾ ഉണ്ടോ മാത്സ് നമ്മൾ ജയിച്ചിട്ടുണ്ട്, അതേപോലെ ബയോളജി ജയിച്ചിട്ടുണ്ട്, ഇത് രണ്ടും നമുക്ക് ട്രാൻസ്ഫർ ഓഫ് ക്രെഡിറ്റ് ചെയ്യാം. രണ്ട് വിഷയങ്ങളും നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ നമ്മുടെ NAOC ചെയ്യാൻ പറ്റുക. സോ രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട് ബാക്കി നമ്മൾ മൂന്ന് വിഷയങ്ങൾ ഇനി ഇതിൽ വേണ്ടത് മാത്സും ബയോളജി ആയി. ഇനി നമുക്ക് വേണ്ടത് ഇംഗ്ലീഷ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി ഈ പേപ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഓൾറെഡി ഫിസിക്സും ജയിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ നിങ്ങൾ ബയോ സയൻസിലോട്ടാണ് പോകുന്നതെങ്കിൽ നമുക്കിവിടെ ബയോളജി മാത്തമാറ്റിക്സിൻ്റെ ആവശ്യമില്ല. നിങ്ങൾ മാത്തമാറ്റിക്സ് സയൻസിന് പോകണി ബയോളജിയുടെ ആവശ്യമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ബയോ സയൻസൊക്കെ ഞാൻ പോകുന്നതെങ്കിൽ ഞാൻ മാത്സ് ഒഴിവാക്കിയിട്ട് ഈ ജയിച്ച ഫിസിക്സിനോടെ ട്രാൻസ്ഫർ ചെയ്യും. ഓക്കെ, അപ്പോൾ എനിക്കിവിടെ വെറും മൂന്ന് വിഷയങ്ങൾ മാത്രമേ എഴുതിയാൽ മതി. സോ ഇവിടെ നമുക്ക് രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്യാം. തോറ്റ കുട്ടികൾക്ക് ഈ കേരള ബോർഡിൽ നിന്നോ അല്ലെങ്കിൽ CBSE ബോർഡിൽ നിന്നൊക്കെ തോറ്റ കുട്ടികൾക്ക് NAOC വരുമ്പോൾ ഈ വർഷം തന്നെ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ഓൺ ഡിമാൻഡ് മുഖേനയോ അതല്ലെങ്കിൽ നമുക്ക് അടുത്ത സ്ട്രീം നോർമൽ സ്ട്രീമിലോ നമുക്ക് തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതിയിരിക്കാനുള്ള ഓപ്ഷനാണ് പറഞ്ഞത്. മൂന്ന് വിഷയങ്ങൾ മാത്രം അവിടെ എഴുതിയാൽ മതി. ഇത് സയൻസിൻ്റെ കേസിൽ. ഇനിയിപ്പോൾ NAOC നിങ്ങൾ തോറ്റതെങ്കിൽ മക്കളെ ഒരു ടെൻഷൻ അടിക്കേണ്ട. ഇവിടെ നമുക്ക് ഇപ്പോൾ NAOC എഴുതിയിട്ടാണ് ഇങ്ങനെ കുട്ടികൾ ഒരു വിഷയത്ത് മാത്രം തോറ്റുകയാണെങ്കിൽ ആ ഒരു വിഷയം മാത്രം NAOC നമുക്ക് എഴുതിയെടുക്കാൻ പറ്റും. ഈ ഒരു ഓൺ ഡിമാൻഡിലൂടെ തന്നെ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാൻ പറ്റും. ഇംഗ്ലീഷ് മാത്രം കൊടുക്കുക. ഇനി ഫിസിക്സ് മാത്രം ഉണ്ടെങ്കിൽ അത് മാത്രം എഴുതിയെടുക്കാൻ പറ്റും. കെമിസ്ട്രി ആണ് കെമിസ്ട്രി മാത്രം, അങ്ങനെ ഏതാണ് തോറ്റത് മാത്രം നമുക്ക് NAOC. അപ്പോൾ NAOC റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളുടെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരു വിഷയം തോറ്റിച്ചാൽ ആ ഒരു വിഷയം തന്നെ ഈ ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ മാസത്തിലും അതിൻ്റെ എക്സാം നടക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ പറ്റും. പക്ഷേ കേരള ബോർഡിൽ തോറ്റ കുട്ടികളാണ് എന്നുണ്ടെങ്കിൽ രണ്ട് വിഷയങ്ങളാണ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുക, ബാക്കി മൂന്ന് വിഷയങ്ങൾ നമ്മൾ എഴുതണം. അപ്പോൾ നമ്മൾ രണ്ട് വിഷയങ്ങൾ ടഫായിട്ടുള്ള നമ്മൾ വിജയിച്ച രണ്ട് വിഷയങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, വേറൊരു മൂന്ന് വിഷയങ്ങൾ എളുപ്പമുള്ള പേപ്പേഴ്സ് നമ്മൾ വീണ്ടും എഴുതുന്നു. സോ നമുക്കത് എളുപ്പത്തിൽ പാസ്സാവാൻ സാധിക്കും. ഇത് സയൻസിൻ്റെ കേസാണ്. ഇനി നമ്മൾ കോമേഴ്സിലോട്ട് വരികയാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഇംഗ്ലീഷ് ഇങ്ങനെയൊക്കെയുള്ള പേപ്പേഴ്സ് എടുത്തില്ല. നമുക്കറിയാം ഇംഗ്ലീഷ് എപ്പോഴും എളുപ്പമുള്ള സബ്ജക്റ്റാണ്, മലയാളം എളുപ്പമുള്ള സബ്ജക്റ്റ്, ഹിന്ദി അറബി ഒക്കെ എളുപ്പമാണ്, ബിസിനസ് സ്റ്റഡീസ് എളുപ്പമുള്ള സബ്ജക്റ്റാണ്. അവിടെ ടഫായിട്ട് വരുന്നത് അക്കൗണ്ടൻസി, പിന്നെ നമുക്ക് വേണമെങ്കിൽ എക്കണോമിക്സ്, പൊളിറ്റിക്സ് ഇതൊക്കെ ആയിരിക്കും ടഫായിട്ട് നമ്മൾ വരും. അപ്പോൾ കുട്ടികൾ തോറ്റിക്കണം എങ്ങനെ നോക്കുക, ഒരു വിഷയം തോറ്റിട്ടുണ്ടോ, രണ്ട് വിഷയം തോറ്റിട്ടുണ്ടോ, നാല് വിഷയം തോറ്റിട്ടുണ്ടോ, മൂന്ന് വിഷയം തോറ്റ വിഷയങ്ങളുടെ എണ്ണം നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ഇപ്പോൾ കേരള ബോർഡിൽ നിന്ന് സപ്ലിമെൻ്ററി വന്നിട്ടും തോറ്റു പോകണേ മക്കളെ നിങ്ങളൊന്നും നോക്കണ്ട, വേഗം ഈ കോഴ്സിലോട്ട് എൻറോൾ ചെയ്യുക. അതിന് ജയിച്ചത് ഇപ്പോൾ നാല് വിഷയം തോറ്റിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല, രണ്ടെണ്ണം ജയിച്ചിട്ടില്ല, രണ്ടെണ്ണം നമുക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ മൂന്നെണ്ണം എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഈസി ആയിട്ട് പാസ്സാവാൻ സാധിക്കും. ഇനി മൂന്ന് വിഷയങ്ങൾ തോറ്റിക്കണമെങ്കിൽ നോ ടെൻഷൻ, നമ്മൾ രണ്ടെണ്ണം ജയിച്ച ബാക്കി മൂന്നെണ്ണത്തിന് രണ്ടെണ്ണം ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ മൂന്നെണ്ണം എഴുതി കൊടുത്താൽ മതി. ഇനി രണ്ട് വിഷയങ്ങളാണ് ജയിച്ചതെങ്കിൽ നമുക്കൊരു നാലെണ്ണം തോറ്റു പോയിട്ടുണ്ടോ, ആ രണ്ട് വിഷയങ്ങൾ ഫുൾ ട്രാൻസ്ഫർ ചെയ്യുക, ദെൻ നമുക്ക് ബാക്കി മൂന്ന് വിഷയങ്ങൾ എഴുതി കൊടുക്കുക. ഇനി ഒരു വിഷയം ജയിച്ചതെങ്കിൽ നമുക്കിവിടെ അഞ്ച് വിഷയങ്ങളാക്കി എടുത്ത് എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. സോ നമ്മൾ ആ ഒരു കുട്ടി, ഇപ്പോൾ നമ്മൾ വിളിക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു കൗൺസിലിംഗ് കൊടുത്തിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. ജസ്റ്റ് ഒരു കൺസൾട്ടേഷൻ ആണ്. നമ്മുടെ കുട്ടികളുടെ റിസൾട്ട് നോക്കിയിട്ടാണ് നമ്മൾ ഈ TOC കുറിച്ച് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ സപ്ലിമെൻ്ററിയുടെ റിസൾട്ട് വരുമ്പോൾ തോറ്റു പോകും അല്ലെങ്കിൽ NAOC റിസൾട്ട് വരുമ്പോൾ തോറ്റു പോകും ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഇതിലോട്ട് വിളിച്ചിട്ട് നിങ്ങൾക്ക് ഫ്രീ കൺസൾട്ടേഷൻ എടുക്കുക. നമ്മുടെ കൗൺസിലേഴ്സ് നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞുതരും. ഇത് ഞാൻ പറയുന്ന ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ കേസാണ്. ഓരോ വ്യക്തികളുടെയും തോറ്റ വിഷയങ്ങൾ ജയിച്ച വിഷയങ്ങളൊക്കെ വ്യത്യസ്തമായിരിക്കും. സോ ആ വിദ്യാർത്ഥിയുടെ ടഫായിട്ടുള്ള സബ്ജക്ട് ഏതൊക്കെ പാസ്സായി നോക്കിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ പാസ്സാവുന്ന പേപ്പേഴ്സ് ഏതാണ് നോക്കിയിട്ടാണ് നമ്മളോട് കൊടുക്കുക. അതെല്ലാം PSC അംഗീകാരമുള്ള നമ്മുടെ കേരള ബോർഡിൻ്റെ അതേ പേപ്പേഴ്സ് തന്നെ ആയിരിക്കും നമ്മൾ നൽകുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമ്മൾ കൊമേഴ്സിലോട്ട് വരികയാണെങ്കിൽ ഇവിടെ അക്കൗണ്ടൻസി തോറ്റു, പൊളിറ്റിക്സ് തോറ്റു, എക്കണോമിക്സ് തോറ്റു, മൂന്നാമത് തോറ്റു പോയി എന്ന് കരുതുക, ഒരു ഉദാഹരണമാണ്. അപ്പോൾ നമുക്കറിയാം ഇത് മൂന്നും തോറ്റിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് മൂന്നും സേ എക്സാം എഴുതാം. പക്ഷേ ഇവിടെ ജയിച്ച വിഷയങ്ങൾ നോക്കുക, ഇംഗ്ലീഷ് ജയിച്ചിട്ടുണ്ട്, ബിസിനസ് സ്റ്റഡീസ് ജയിച്ചിട്ടുണ്ട്. സോ അത് രണ്ടും നമ്മൾ TOC ചെയ്യും. ഇംഗ്ലീഷും ബിസിനസ് സ്റ്റഡീസും നമ്മൾ ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ മൂന്നെണ്ണം എഴുതിയാൽ മതി. ഒന്ന് സെക്കൻഡ് ലാംഗ്വേജ് ആയിക്കോട്ടെ മലയാളം. ഓക്കെ, പിന്നെ രണ്ടെണ്ണം എഴുതിയാൽ മതി, അതൊന്ന് അക്കൗണ്ടൻസി,
പിന്നെ നമുക്ക് പൊളിറ്റിക്സ് എക്കണോമിക്സ് ഏതെങ്കിലും ഒന്ന് മതി, പൊളിറ്റിക്സ് എടുക്കാം. ഓക്കെ, ഇപ്പൊ കണ്ടോ മൂന്നെണ്ണം മാത്രം എഴുതണോ, ഏതൊക്കെ? അക്കൗണ്ടൻസി, പൊളിറ്റിക്സും മലയാളം. മലയാളം എളുപ്പമുള്ളതാണ്, അറ്റൻഡ് ചെയ്താൽ പാസ്സാവും. പൊളിറ്റിക്സും എക്കണോമിക്സും, ഈ തോറ്റ മൂന്ന് വിഷയങ്ങളിൽ നിന്ന് രണ്ടെണ്ണം പൊളിറ്റിക്സും അക്കൗണ്ടൻസി, എക്കണോമിക്സ് അല്ല അക്കൗണ്ടൻസി. അപ്പൊ ഈ രണ്ട് വിഷയങ്ങൾ മാത്രം എഴുതിയാൽ മതി, ബാക്കി മൂന്ന് നമുക്ക് ഉണ്ട്. രണ്ടെണ്ണം ട്രാൻസ്ഫർ ക്രെഡിറ്റ് ചെയ്താൽ അവിടെ നമുക്ക് സർട്ടിഫിക്കറ്റ്. അഞ്ച് വിഷയങ്ങൾ മതി, കേരള ബോർഡിൽ ആറ് വിഷയങ്ങളാണ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ. പക്ഷേ ഇവിടെ എൻയൂസിൽ വരുമ്പോൾ നിങ്ങൾ അഞ്ച് വിഷയങ്ങൾ പാസ്സായാൽ തന്നെ സർട്ടിഫിക്കറ്റ് എലിജിബിൾ ആണ്. ഹയർ സ്റ്റഡീസും മറ്റുള്ള എല്ലാ മേഖലയിലോട്ടും അത് ഈക്വലന്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഇതിൽ കൊടുക്കുക, കോമേഴ്സ് കൊടുക്കുക. ഇനിയിപ്പോൾ എന്തെങ്കിലും കാരണവശാൽ അക്കൗണ്ടൻസി ജയിച്ചിട്ടുണ്ട്, തോറ്റുപോയത് ഇംഗ്ലീഷും പൊളിറ്റിക്സും ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടൻസിയും എക്കണോമിക്സും ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇംഗ്ലീഷും മലയാളം പൊളിറ്റിക്സും മാത്രം എഴുതാൻ കൊടുത്താൽ മതി. ഓക്കെ, അങ്ങനെയും ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ ഇഷ്ടമാണ്. അപ് ടു സെവൻ സബ്ജക്ട്സ് നമുക്ക് എഴുതാൻ പറ്റും. മൂന്നെണ്ണം അല്ല, നാലിനെ ചെയ്താൽ, അഞ്ചെണ്ണം ചെയ്താൽ നോ പ്രോബ്ലം, നമുക്ക് ഏഴ് വിഷയങ്ങൾ വരെ എഴുതാൻ സാധിക്കും. നമ്മൾ മിനിമം എത്ര സബ്ജക്ട് എടുക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. മാക്സിമം നമുക്ക് എത്ര പേപ്പേഴ്സും, ഏഴ് പേപ്പേഴ്സ് വരെ നമുക്ക് മാക്സിമം എടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി ഇങ്ങനെയാണ് അവിടെ കോമേഴ്സിൻ്റെ കേസ് വരുന്നത്. ഇനി ഹ്യൂമാനിറ്റീസിലോട്ടാണ് കേരള ബോർഡിൽ നിന്ന് ഒരു കുട്ടി സപ്ലിമെൻ്ററി എഴുതിയിട്ട് തോറ്റുപോയത്. രണ്ട് വിഷയം, മൂന്ന് വിഷയം, നാല് വിഷയം, അല്ലെങ്കിൽ എൻഎസ് റിസൾട്ട് വരുമ്പോൾ തോറ്റുപോകുന്നത് എങ്കിൽ അത് നമ്മൾ നോക്കുക. ഇവിടെ നമ്മൾ തോറ്റ വിഷയങ്ങൾ ഹിസ്റ്ററിയും പൊളിറ്റിക്സും ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി ട്രാൻസ്ഫർ ചെയ്യാൻ പോകുന്ന വിഷയങ്ങൾ ഇംഗ്ലീഷും സോഷ്യോളജി ആയിരിക്കും. ഇംഗ്ലീഷും സോഷ്യോളജിയാണ് അവിടെ നമുക്ക് ടഫായിട്ടുള്ള സബ്ജക്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ നമ്മൾ പിന്നെ എഴുതാൻ പോകുന്നത് മലയാളവും പൊളിറ്റിക്സും ഹിസ്റ്ററി. കണ്ടോ, ഈ മൂന്ന് പേപ്പേഴ്സാണ് നമ്മൾ എഴുതുക, മലയാളവും പൊളിറ്റിക്സും ഹിസ്റ്ററി. അപ്പോൾ നമുക്ക് കണ്ടോ എൻഎസിൻ്റെ സർട്ടിഫിക്കറ്റ്, നമുക്ക് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് കിട്ടി. ഇപ്പോൾ കേരള ബോർഡ് സപ്ലിമെൻ്ററിയിൽ ഇങ്ങനെ തോറ്റ കുട്ടികളാണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതല്ലാതെ നിങ്ങളുടെ കേസിൽ എങ്ങനെയാണോ നിങ്ങൾ തോറ്റുപോയിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതൊക്കെയാണോ ടഫായിട്ട് വരുന്ന സബ്ജക്ട് എങ്കിൽ അതിനെ നമുക്ക് ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. സോ ഈ ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമ്മുടെ എൻഎസ് ബോർഡിലൂടെ കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഓപ്ഷൻസ് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഒരുപാട് പേർക്ക് അറിയില്ല, അത് എങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. ടഫായിട്ടുള്ള സബ്ജക്ട് ജയിച്ചെങ്കിൽ പോലും ചില ആളുകൾ എളുപ്പമുള്ള പേപ്പറിനായിട്ട് യൂസ് ചെയ്യും. അങ്ങനെ ചെയ്യരുത്. ടഫായിട്ടുള്ള പേപ്പേഴ്സ് നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആ ടഫായിട്ടുള്ള പേപ്പേഴ്സാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ബാക്കി നമ്മൾ എഴുതുന്നത് എളുപ്പമുള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ തന്നെ അത് പാസ്സാവാനും പിന്നെ നമുക്ക് സെക്കൻഡ് അറ്റംപ്റ്റ് കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ പാസ്സാവാൻ ആ സബ്ജക്ട്സുകൾ നമ്മളെ സഹായിക്കും. സോ ഇങ്ങനെയാണ് നമ്മുടെ പ്ലസ് ടു സയൻസ്, കോമേഴ്സ്, ഹ്യൂമാനിറ്റീസിലൊക്കെ തോറ്റ കുട്ടികൾക്ക് അല്ലെങ്കിൽ തോറ്റു പോകും എന്ന് പേടിക്കുന്ന കുട്ടികൾക്കൊക്കെ അത് റീ എക്സാം എഴുതാൻ പറ്റും. അപ്പോൾ നിങ്ങൾ മറക്കേണ്ട, ഇപ്പോൾ കേരള ബോർഡിൽ സേ എക്സാമിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ എൻഎസിൽ ക്രെഡിറ്റ് ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ഒന്നും നോക്കണ്ട, നമുക്ക് നേരിട്ട് എൻഎസിലോട്ട് വന്നു കഴിഞ്ഞാൽ ആ തോറ്റ വിഷയങ്ങൾ മാത്രം ഇവിടെ എൻഎസിൽ എഴുതിയെടുക്കാൻ പറ്റും. ഇനി എൻഎസ് ബോർഡ് തന്നെ എഴുതിയിട്ട് തോറ്റു പോവുകയാണെന്നുണ്ടെങ്കിൽ തീരെ ടെൻഷൻ്റെ ആവശ്യമില്ല, നമുക്ക് ഈ മാസം തൊട്ട് തന്നെ എക്സാംസ് അവൈലബിൾ ആണ്. സോ ഓൺ ഡിമാൻഡിൽ നിങ്ങൾക്ക് ആ തോറ്റ വിഷയങ്ങൾ മാത്രം എഴുതി കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് നോർമലി ഒരു മൂന്ന് മാസം നാല് മാസം വെയിറ്റ് ചെയ്തിട്ട് ചെയ്യാനും പറ്റും. നമ്മുടെ സൗകര്യമാണ്, എൻഎസിൽ കുട്ടികൾക്ക് ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്കത് ഒരു വിഷയം തോറ്റിങ്ങനെ ഒരു വിഷയം മാത്രം എഴുതിയെടുക്കുക, രണ്ട് വിഷയം തൊട്ട് രണ്ടെണ്ണം മാത്രം എഴുതിയെടുക്കുക, നമ്മുടെ സൗകര്യമാണ്. അതല്ലാതെ കേരള ബോർഡിൽ നിന്നൊക്കെ തോറ്റ കുട്ടികൾ അല്ലെങ്കിൽ സപ്ലിമെൻ്ററിയിൽ തോറ്റു പോകുകയാണെങ്കിൽ അവിടെ നമുക്ക് എൻഎസിലോട്ട് കൺവേർട്ട് ആകുമ്പോൾ ട്രാൻസ്ഫർ, ക്രെഡിറ്റ് ട്രാൻസ്ഫർ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യുക. അത് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പമുള്ള വിഷയങ്ങൾ എടുത്തിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊന്നും അല്ലെങ്കിൽ ഏറ്റവും ഹൈലൈറ്റുള്ള ഒരു കാരണം എന്താ വെച്ചാൽ, ഇപ്പോൾ സയൻസ് എടുത്തിട്ടുണ്ടാവും, ഇഷ്ടപ്പെടാതെ എടുത്ത കുട്ടികളുണ്ടാവും. സോ സയൻസിൽ ഇംഗ്ലീഷും മലയാളം ജയിച്ചു, ബാക്കിയൊക്കെ തോറ്റു, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ തോറ്റുപോയി, എനിക്ക് ഇനി സയൻസ് വേണ്ട ആഗ്രഹം കുട്ടികളുണ്ടാവും. നോ ടെൻഷൻ, ഈ ഇംഗ്ലീഷും മലയാളം നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും, എന്നിട്ട് നമുക്ക് ഹ്യൂമാനിറ്റീസ് എടുക്കാൻ പറ്റും. കാരണം ഇംഗ്ലീഷും മലയാളം എന്ന് പറയുന്നത് കേട്ടോ, എല്ലാത്തിലും സയൻസിലും കോമേഴ്സ് ഹ്യൂമാനിറ്റീസിലും ഒക്കെ സെയിം പേപ്പേഴ്സാണ്, ബാക്കിയുള്ള കോർ പേപ്പേഴ്സിലെ മാറ്റുള്ളൂ. സോ സയൻസ് എടുത്തിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ് ഒക്കെ തോറ്റു പോയിട്ടുണ്ടെങ്കിൽ മക്കളെ ഇനി സയൻസിലോട്ട് പോകണ്ട, നമുക്ക് നമ്മുടെ മേഖല അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട് എടുത്ത പോലെ അടുത്തുള്ള സ്കൂളിൽ കിട്ടിയതായിരിക്കും അതോട്ട് പോയതായിരിക്കും, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ. സോ അങ്ങനെയാണ് ഇനി അതിലോട്ട് പോകണ്ട. ഈ ജയിച്ച ഇംഗ്ലീഷും മലയാളം നമ്മൾ എന്ത് ചെയ്യുന്നു, നേരെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് സോഷ്യോളജിയും പൊളിറ്റിക്സ് ഹിസ്റ്ററി നമ്മൾ ഹ്യൂമാനിറ്റീസിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേപ്പർ എന്തായി, സയൻസ് നമ്മൾ വളരെ ഈസി ആയിട്ട് എൻഎസിലോട്ട് വരുമ്പോൾ നമുക്കത് ഹ്യൂമാനിറ്റീസ് ആയി, നമുക്ക് ഹ്യൂമാനിറ്റീസിൽ പ്ലസ് ടു പാസ്സാകാൻ പറ്റും. ഇനി കൊമേഴ്സിലാണ് നമ്മൾ ഇംഗ്ലീഷും മലയാളം മാത്രം പാസ്സായിട്ടുണ്ട്, ബിസിനസ്സും അക്കൗണ്ടൻസി പൊളിറ്റിക്സ് ഒക്കെ തോട്ട് പോയി, എനിക്ക് കൊമേഴ്സ് വേണം, എൻ്റെ ഇഷ്ടമല്ലാത്ത മേഖലയാണ് മാത്സ്, കണക്കൊന്നും എനിക്ക് താല്പര്യമില്ല, എനിക്ക് ഹ്യൂമാനിറ്റീസ് ആയിരുന്നു നല്ലതെന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷും മലയാളം നമ്മൾ അതിലോട്ട് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഇവിടെ സോഷ്യോളജി പൊളിറ്റിക്സ് ഹിസ്റ്ററി എടുത്താൽ മതി, അങ്ങനെയും ചെയ്യാൻ പറ്റും. ഇനി ഹ്യൂമാനിറ്റീസിൽ എടുത്തു, എനിക്ക് താല്പര്യം സയൻസിന്, പക്ഷേ കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ്, അവിടെ ഞാൻ ഇതെല്ലാം ജയിച്ചു, പക്ഷേ എനിക്ക് ഹിസ്റ്ററി പോയി, അതിൽ പോയി എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഇനി സയൻസ് എടുക്കണം എന്നാഗ്രഹമുണ്ട്, ഇതൊക്കെ ജയിച്ചു, ഫുൾ സർട്ടിഫിക്കറ്റ് കിട്ടി, എനിക്ക് സയൻസ് എടുത്താൽ കൊള്ളാം എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ പാരലായിട്ട് സയൻസ് എടുക്കാൻ സാധിക്കും. സോ ഇത് നമ്മുടെ ഇഷ്ടമാണ്, നമുക്ക് ഏത് കോഴ്സ് എടുത്ത് പഠിക്കാൻ പറ്റും. അതാണ് ഈ എൻഎസ് അത്രയും ഓപ്പൺ ആയിട്ടുള്ള, ഫ്ലെക്സിബിൾ ആയിട്ടുള്ള കോഴ്സാണ്. നമ്മുടെ ഇഷ്ടത്തിന്, നമ്മുടെ അഭിരുചിക്ക് അനുസരിച്ച് നമുക്ക് ഏതാണ് താല്പര്യം അത് നോക്കിയെടുക്കാൻ സാധിക്കും. അപ്പോൾ പ്ലസ് ടു സേ എക്സാമിൻ്റെ റിസൾട്ട്, സപ്ലിമെൻ്ററി എക്സാം റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികൾ, അതേപോലെ തന്നെ എൻഎസിൻ്റെ റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളൊക്കെ ടെൻഷൻ അടിക്കേണ്ട, നിങ്ങൾ ഏത് പേപ്പേഴ്സ് തോറ്റു പോകുകയാണെങ്കിലും അതൊക്കെ നോക്കിയിട്ട് വാല്യൂ ഉള്ള പേപ്പേഴ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് ക്രെഡിറ്റ് ട്രാൻസ്ഫർ ചെയ്തിട്ട് നമുക്കതിവിടെ ഈ വർഷം തന്നെ എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ വരികയാണെങ്കിൽ മക്കളെ താഴെ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ താഴെ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിച്ചിട്ട് ഒരു ഫ്രീ കൺസൾട്ടേഷൻ എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത് സേ എക്സാമിൻ്റെ റിസൾട്ട്, അതുപോലെ തന്നെ എൻഎസ് എപ്പിൾ എക്സാമിൻ്റെ റിസൾട്ടൊക്കെ ബന്ധപ്പെട്ട് കുട്ടികൾക്ക് തോറ്റു പോകുന്നുള്ളൊരു ആശങ്ക അല്ലെങ്കിൽ ടെൻഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, അതൊക്കെ തോറ്റു പോയാൽ വീണ്ടും വീണ്ടും നമുക്ക് എഴുതിയെടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ കാണിച്ചുകൊണ്ടായിരുന്നു. ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആയി വിചാരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കുട്ടികൾ ഇതെല്ലാം ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ
എക്സ്പെക്ട് ചെയ്തെങ്കിൽ ഇതിനെ കുറിച്ച് അറിയാത്തവരൊക്കെ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കുട്ടികളുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.